ഹലോ, പി എസ് സി ഡ്രീം മേക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തെക്കുറിച്ചുള്ള ഭാഗം 3 ആണ്. ഇതിലും നമ്മളൊരു 100 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ഗവർണർ ആര്? ബി രാമകൃഷ്ണ റാവു. കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. കേരള സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കേരള സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി? കെ കരുണാകരൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് കെ കരുണാകരൻ. കേരളത്തിൽ കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? 1000 തെങ്ങ്. കേരളത്തിൽ കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? 1000 തെങ്ങ്. ജഡായിപ്പാറ എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം. ജഡായിപ്പാറ എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജഡായിപ്പാറ. ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്പോർട്സ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എറണാകുളം. ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്പോർട്സ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എറണാകുളം. മലയാളത്തിലെ ആദ്യ 3D സിനിമ ഏത്? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മലയാളത്തിലെ ആദ്യ 3D സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വെള്ളാനിക്കര. കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വെള്ളാനിക്കര. വനംവകുപ്പ് അടുത്തിടെ റിസർവ് ഏരിയയായി പ്രഖ്യാപിച്ച ആലപ്പുഴ ജില്ലയിലെ സ്ഥലം? വിയ്യാപുരം. വനംവകുപ്പ് അടുത്തിടെ റിസർവ് ഏരിയയായി പ്രഖ്യാപിച്ച ആലപ്പുഴ ജില്ലയിലെ സ്ഥലം വിയ്യാപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈഫൈ നഗരം മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ നഗരം മലപ്പുറം. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ. കേരളത്തിലെ ആദ്യ റേഡിയോ നിലയം ഏത്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ റേഡിയോ നിലയം ഏത്? തിരുവനന്തപുരം. മലയാള ഭാഷാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂർ. മലയാള ഭാഷാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂർ. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായ ക്ലാസിക്കൽ നർത്തകി ആര്? മൃണാളിനി സാരാഭായ്. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായ ക്ലാസിക്കൽ നർത്തകി ആര്? മൃണാളിനി സാരാഭായ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീൻ. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീൻ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജ് വണ്ടാനം. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജ് ഏതാണ്? വണ്ടാനം. കേരളത്തിൽ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള വിമാനത്താവളം കൊച്ചി. കേരളത്തിൽ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള വിമാനത്താവളമാണ് കൊച്ചി. പയ്യാമ്പലം ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല? കണ്ണൂർ. പയ്യാമ്പലം ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല? കണ്ണൂർ. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം? കോട്ടയം. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം? കോട്ടയം. മികച്ച കർഷകന് കേരള ഗവൺമെൻറ് നൽകുന്ന പുരസ്കാരം ഏത്? കർഷകോത്തമ. മികച്ച കർഷകന് കേരള ഗവൺമെൻറ് നൽകുന്ന പുരസ്കാരമാണ് കർഷകോത്തമ. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. അറബിക്കടലിൻ്റെ റാണി എന്ന് കൊച്ചിയെ വിശേഷിപ്പിച്ചതാര്? ആർ കെ ഷൺമുഖം ചെട്ടി. അറബിക്കടലിൻ്റെ റാണി എന്ന് കൊച്ചിയെ വിശേഷിപ്പിച്ചതാര്? ആർ കെ ഷൺമുഖം ചെട്ടി. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലി. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലി. കേരള വനിതാ കമ്മീഷൻ്റെ ന്യൂസ് ലെറ്റർ അറിയപ്പെടുന്നത് എങ്ങനെ? സ്ത്രീശക്തി. കേരള വനിതാ കമ്മീഷൻ്റെ ന്യൂസ് ലെറ്റർ അറിയപ്പെടുന്നത് എങ്ങനെ? സ്ത്രീശക്തി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം എവിടെയാണ്? വയനാട്. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം എവിടെയാണ്? വയനാട്. കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ആസ്ഥാനം കലവൂർ. കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ആസ്ഥാനം കലവൂർ. മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ച കൃഷ്ണപുരം കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു? കായംകുളം. മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ച കൃഷ്ണപുരം കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു? കായംകുളം. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ മുഖ്യ കമ്മീഷണർ ആര്? എം എം പരീതുപിള്ള. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ മുഖ്യ കമ്മീഷണർ ആര്? എം എം പരീതുപിള്ള. കേരളത്തിലെ ആദ്യത്തെ ഗതാഗത മന്ത്രി ടി വി തോമസ്. കേരളത്തിലെ ആദ്യത്തെ ഗതാഗത മന്ത്രി ടി വി തോമസ്. കേരളത്തിലെ ന്യൂസ് പ്രിൻറ് ഫാക്ടറി എവിടെയാണ്? വെള്ളൂർ. കേരളത്തിലെ ന്യൂസ് പ്രിൻറ് ഫാക്ടറി എവിടെയാണ്? വെള്ളൂർ. കേരളത്തിൻ്റെ വനം ഗവേഷണ കേന്ദ്രം പീച്ചി. കേരളത്തിൻ്റെ വനം ഗവേഷണ കേന്ദ്രം പീച്ചി. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്തോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്ട് ഏതാണ്? നീണ്ടകര. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്തോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്ട് ഏതാണ്? നീണ്ടകര. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആര്? പാലാട്ട് മോഹൻദാസ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആര്? പാലാട്ട് മോഹൻദാസ്.
ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിന്റെ നിരീക്ഷണത്തിൽ കേരളത്തിൽ അണുവിസരണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലം ഏത്? കരുനാഗപ്പള്ളി. ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിന്റെ നിരീക്ഷണത്തിൽ കേരളത്തിൽ അണുവിസരണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലമാണ് കരുനാഗപ്പള്ളി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മാണവുമായി സഹകരിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മാണവുമായി സഹകരിച്ച രാജ്യം കാനഡ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കണ്ണറ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കണ്ണറ. കേരളത്തിൽ സ്ഫടികമണൽ കാണുന്ന പ്രദേശം ഏത്? ചേർത്തല. കേരളത്തിൽ സ്ഫടികമണൽ കാണുന്ന പ്രദേശമാണ് ചേർത്തല. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം എവിടെയാണ്? എറണാകുളം. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം എവിടെയാണ്? എറണാകുളം. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ആറന്മുള. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. ഒരു തെരുവിൻ്റെ കഥ എന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ തെരുവേത്? മിഠായി തെരുവ്. ഒരു തെരുവിൻ്റെ കഥ എന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ നോവലിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ തെരുവ് ഏത്? മിഠായി തെരുവ്. കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം പൊന്നാനി. കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം പൊന്നാനി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഇ കെ നായനാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഇ കെ നായനാർ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നളന്ദ. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നളന്ദ, തിരുവനന്തപുരം ജില്ലയിലാണ്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം. കേരളത്തിലെ ആദ്യ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പി. കേരളത്തിലെ ആദ്യ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പി. ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പി രാജ കേശവദാസ്. ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പി ആര്? രാജ കേശവദാസ്. കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാർ. കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാർ. കേരളത്തിലെ കരകൗശല ഗ്രാമം ഇരിങ്ങൽ. കേരളത്തിലെ കരകൗശല ഗ്രാമം ഇരിങ്ങൽ. കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം. കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം. കേരളത്തിലെ സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം കാലടി. കേരളത്തിലെ സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം കാലടി. പരുത്തി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട്. പരുത്തി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. ബീച്ചുകളുടെ റാണി കോവളം. ബീച്ചുകളുടെ റാണി കോവളം. കേരളത്തിലെ നെയ്ത്ത് പട്ടണം ബാലരാമപുരം. കേരളത്തിലെ നെയ്ത്ത് പട്ടണം ബാലരാമപുരം. വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തുമ്പ. വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയാണ് ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ലയാണ് എറണാകുളം. കേരളത്തിലെ രണ്ടാമത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? അഗസ്ത്യകൂടം. കേരളത്തിലെ രണ്ടാമത്തെ ബയോസ്ഫിയർ റിസർവ് അഗസ്ത്യകൂടം. മലബാർ സിമെന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? വാളയാർ. മലബാർ സിമെന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? വാളയാർ. വയനാട്ടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പെരിയ ചുരം. വയനാട്ടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പെരിയ ചുരം. റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട തൃശ്ശൂരിലെ കേന്ദ്രം ഏത്? കോൾനിലങ്ങൾ. റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട തൃശ്ശൂരിലെ കേന്ദ്രം ഏത്? കോൾനിലങ്ങൾ. കേരളത്തിൽ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ഏക വിമാനത്താവളം ഏത്? കൊച്ചി. കേരളത്തിൽ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ഏക വിമാനത്താവളമാണ് കൊച്ചി. യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപം കൂടിയാട്ടം. യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപമാണ് കൂടിയാട്ടം. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലംപതിക്കാനിടയായ കാരണം വിമോചന സമരം. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലംപതിക്കാനിടയായ കാരണം വിമോചന സമരം. കാസർഗോഡ് ജില്ല രൂപം കൊണ്ട വർഷം 1984. കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത് 1984. ഹൗ ഐ ബിക്കെയിം എ കമ്മ്യൂണിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഇ എം എസ്. ഹൗ ഐ ബിക്കെയിം എ കമ്മ്യൂണിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഇ എം എസ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച കേരളത്തിലെ നിയോജക മണ്ഡലം പറവൂർ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച കേരളത്തിലെ നിയോജക മണ്ഡലമാണ് പറവൂർ. പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷൻ ചരൽക്കുന്ന്. പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷൻ ചരൽക്കുന്ന്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് കുമളി. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് കുമളി. പ്രമുഖ
ശ്രീകൃഷ്ണക്ഷേത്രമായ ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ. പ്രമുഖ ശ്രീകൃഷ്ണക്ഷേത്രമായ ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പാലക്കാട്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പാലക്കാട്. മൂന്ന് സീകളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ. മൂന്ന് സീകളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ. കേരള ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഏക വ്യക്തി വി വി ഗിരി. കേരള ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് വി വി ഗിരി. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആരംഭിച്ചതെന്ന്? 1972. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആരംഭിച്ചത് 1972. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദി ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരി പുഴ. കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി. കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി. കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാല നോൾസ്, NULS. കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാല നോൾസ്. ആഢ്യൻപാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? മലപ്പുറം. ആഢ്യൻപാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? മലപ്പുറം. ആദ്യമായി ചലച്ചിത്രമാക്കപ്പെട്ട മലയാള സാഹിത്യകൃതി ഏത്? മാർത്താണ്ഡവർമ്മ. ആദ്യമായി ചലച്ചിത്രമാക്കപ്പെട്ട മലയാള സാഹിത്യകൃതി മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ ആദ്യത്തെ ആനിമേഷൻ പാർക്ക് കിൻഫ്ര പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ആനിമേഷൻ പാർക്ക് കിൻഫ്ര പാർക്ക്. പുന്നപ്ര വയലാർ പ്രക്ഷോഭം അരങ്ങേറിയ വർഷം 1946. പുന്നപ്ര വയലാർ പ്രക്ഷോഭം അരങ്ങേറിയ വർഷം 1946. കേരളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥം യുക്തിഭാഷ. കേരളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ് യുക്തിഭാഷ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. യക്ഷഗാന പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ്. യക്ഷഗാന പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ്. കേരളത്തിലെ ആദ്യ റെയിൽവേ പാത ബേപ്പൂർ തിരൂർ. കേരളത്തിലെ ആദ്യ റെയിൽവേ പാത ബേപ്പൂർ തിരൂർ. ഇന്ത്യയിലെ ആദ്യ DNA ബാർകോഡിംഗ് സെൻറ്റർ കേരളത്തിൽ എവിടെയാണ്? പുത്തൻതോപ്പ്. ഇന്ത്യയിലെ ആദ്യ DNA ബാർകോഡിംഗ് സെൻറ്റർ കേരളത്തിൽ എവിടെയാണ്? പുത്തൻതോപ്പ്. KSRTCയുടെ രജിസ്ട്രേഷൻ നമ്പർ എത്ര? KL15. KSRTCയുടെ രജിസ്ട്രേഷൻ നമ്പർ KL15. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരം. ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ പ്രശസ്തമായ പരബ്രഹ്മ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓച്ചിറ. ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ പ്രശസ്തമായ പരബ്രഹ്മ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓച്ചിറ. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ച ദേശീയ നേതാവ് മഹാത്മാഗാന്ധി. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ച ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധി. മാമാങ്കത്തിൻ്റെ നേതൃത്വത്തിന് പറയുന്ന പേര് രക്ഷാപുരുഷസ്ഥാനം. മാമാങ്കത്തിൻ്റെ നേതൃത്വത്തിന് പറയുന്ന പേര് രക്ഷാപുരുഷസ്ഥാനം. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ബാലൻ. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമാണ് ബാലൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ AK ഗോപാലൻ. ടോളമിയുടെ കൃതികളിൽ നൗറ എന്നറിയപ്പെട്ട കേരളത്തിലെ പ്രദേശം കണ്ണൂർ. ടോളമിയുടെ കൃതികളിൽ നൗറ എന്നറിയപ്പെട്ട കേരളത്തിലെ പ്രദേശമാണ് കണ്ണൂർ. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. എറണാകുളത്തെ പള്ളിപ്പുറം കോട്ട പണി കഴിപ്പിച്ചതാര്? പോർച്ചുഗീസുകാർ. എറണാകുളത്തെ പള്ളിപ്പുറം കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച ആദ്യ വ്യക്തി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അപ്പോൾ ഇങ്ങനെ ഇവിടെ 100 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ടോട്ടൽ കേരളത്തെക്കുറിച്ച് 300 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.